തീത്തോസ് മൂന്നാം അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. വരക്കുമോർ. അധിപന്മാരും അധികാരികളും അനുസരണവും കീഴ്വഴക്കമുള്ളവരും സർവസൽപ്രവർത്തികൾക്കും ഒരുക്കമുള്ളവരുമായിരിക്കുവാൻ നീ അവരെ അനുസ്മരിപ്പിക്കണം. അവർ ആരെയും ദുഷിക്കരുത്, കലഹിക്കരുത്, പിന്നെയോ അവർ വിനീതരായിരിക്കണം. എല്ലാ മനുഷ്യരോടും എല്ലാ കാര്യത്തിലും ദയ കാണിക്കണം. എന്തെന്നാൽ നാമും മുമ്പ് ചിന്തയില്ലാത്തവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരുമായിരുന്നു. വിവിധ മോഹങ്ങൾക്ക് നാം അധീനരുമായിരുന്നു. തിന്മയായും അസൂയയോടും നാം പെരുമാറിക്കൊണ്ടുമിരുന്നു. നാം ഏവർക്കും നിഷിദ്ധരായിരുന്നു, അന്യോന്യം ദോഷിക്കുന്നവരുമായിരുന്നു. എന്നാൽ നമുക്ക് ജീവൻ നൽകുന്നവനായ ദൈവത്തിൻ്റെ കൃപയും കരുണയും പ്രത്യക്ഷപ്പെട്ടപ്പോളാകട്ടെ, നാം ചെയ്ത പുണ്യപ്രവർത്തികൾ മൂലമല്ല, തൻ്റെ കരുണ നിമിത്തം വീണ്ടും ജനന സ്നാനത്താലും നമ്മുടെ ജീവദായകനായ യേശു മിശിഹ മൂലം സമൃദ്ധിയായി നമ്മുടെ മേലൊഴുക്കിയ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്താലും താൻ നമ്മെ രക്ഷിച്ചു. അതായത് തൻ്റെ കൃപ മൂലം നാം നീതീകരണം പ്രാപിക്കുവാനും നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയ്ക്ക് അവകാശികളായി തീരുവാനും തന്നെ. കർത്താവിനെ വഹിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളായ വിശുദ്ധ കന്യകയായ മാതാവേ, നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ആമേൻ.